രാഹുൽ ഗാന്ധി അടങ്ങുന്നില്ല കേട്ടോ. അദ്ദേഹം വലിയൊരു സംഭവം തന്നെയല്ലേ. അമേരിക്കയിൽ പോയി ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്കെതിരെയും പ്രസംഗിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. ഈ പലതരത്തിലും വേഷം കെട്ടാൻ മിടുക്കനാണ് രാഹുൽ ഗാന്ധി. അങ്ങനൊരു വേഷം കെട്ടലാണിപ്പോൾ അമേരിക്കയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ വേഷം കെട്ടൽ? അങ്ങാടിയിൽ തോറ്റതിന് അമേരിക്കയിലോ? രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളം കർമാനൂസിനോട് പ്രതികരിക്കുന്നു. രാഹുൽ ഗാന്ധി വലിയ സംഭവമായിരിക്കുകയാണ് കേട്ടോ. ഭാരത് ജോഡോ കഴിഞ്ഞിട്ട് അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി ഊർജ്ജസ്വലമായിട്ട് തന്നെ ഇപ്പൊ കുതിച്ചു വാഞ്ഞിരിക്കുകയാണ്. സാൻ ഫ്രാൻസിസ്കോ അതുപോലെ തന്നെ കലിഫോർണിയ എന്നീ രണ്ട് സ്ഥലങ്ങളിലേക്ക്, അമേരിക്കയിലേക്കാണ് പോക്ക്. എന്റെ വിസ ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ ഒരു നന്ദി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രകടനം എന്നുള്ള ഉപകാര സ്മരണയ്ക്കായിട്ട് അദ്ദേഹം രണ്ട് പ്രസംഗങ്ങൾ അവിടെ നടത്തി. ഒന്ന്, രണ്ട് പൊതുസദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ കുപ്രസിദ്ധനായിട്ടുള്ള സാം പിത്രോദയുണ്ട്. പണ്ട് രാജീവ് ഗാന്ധിയെ കുഴിയിൽ കൊണ്ടത്താളിച്ച 2G സ്പെക്ട്രം കുംഭകോണത്തിന് ഇടയാക്കിയ വ്യക്തി, അതിന് മാർഗനിർദ്ദേശം നൽകിയ വ്യക്തി, അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയേക്കാൾ ഉയരത്തിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. അപ്പൊ അവിടെ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയത് പറഞ്ഞത് മോഡിയെ കളിയാക്കുക എന്നുള്ളതായിരുന്നു. ഒരു മോക്കറി, ഒരു കോമഡി ഷോ ആയിരുന്നു അത്. മോഡിയെ കളിയാക്കലാണ് മുഖ്യം. അദ്ദേഹത്തിന് ഈ മിമിക്രി ഒന്നും അറിയാത്തതുകൊണ്ട് അദ്ദേഹം അത് കാണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ഫാൻസി ഡ്രസ് അറിയാം, നന്നായിട്ട് അറിയാം. അത് നമ്മൾ കണ്ടതല്ലോ, രാമന്റെ സീതയുടെ വേഷമൊക്കെ ധരിച്ച് രാഹുലും പ്രിയങ്കയും ഒക്കെ രാമജന്മഭൂമിക്ക് അടുത്തെത്തിയപ്പോ അങ്ങനെയൊക്കെ നിൽക്കുന്നതൊക്കെ കണ്ടല്ലോ. അതന്നെ കാശ്മീരി ചന്തപ്പെടുത്ത അദ്ദേഹം ഒരു ഭീകരന്റെ രൂപം തന്നെ കൈവരികയും ചെയ്തു. അപ്പൊ ഫാൻസി ഡ്രസ്സിൽ അദ്ദേഹം അതിസമർത്ഥനാണ്, ആതുല്യനുമാണ്, അനന്യനുമാണ്. പക്ഷേ ഈ മിമിക്രി അറിയാത്തതുകൊണ്ട് ഒന്നും മോദിയെ അനുകരിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം എല്ലാം പറഞ്ഞൊപ്പിച്ചു കേട്ടോ, നന്നായിട്ട് പറഞ്ഞൊപ്പിച്ചു. മോദി ഏറ്റവും വലിയൊരു കുറ്റം എന്ന് പറയുന്നത് മോദിക്കെതിരെ അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള രാജീവ് ഗാന്ധി ഭരിക്കുമ്പോഴാണ് ബൊഫോഴ്സ് കുംഭകോണം വന്നത്. ബൊഫോഴ്സ് കുംഭകോണത്തിന് നമ്മൾ ഇന്ത്യയിൽ അറിയുന്നതിന് മുമ്പ് വന്നത് അത് വിദേശത്താ, ഇന്ത്യക്കാരെ അറിവല്ല അത് പ്രചരിപ്പിച്ചത്. സ്വീഡിഷ് റേഡിയോ, സ്വീഡന്റെ ഒഫീഷ്യലായിട്ടുള്ള ഇവിടുത്തെ ആകാശവാണിക്ക് തുല്യമായിട്ടുള്ള റേഡിയോ, സ്വീഡിഷ് റേഡിയോ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് വാർത്ത വന്നത്. തുടർന്നാണ് അരുൺ ശൗരിയെ ഏറ്റുപിടിച്ച് അന്വേഷണം നടത്തിയത്. അതിന്റെ പേരിൽ നടന്ന വെട്ടിപ്പുകൾ, കമ്മീഷനുകൾ, ഷെൽ കമ്പനികൾ എല്ലാം പുറത്തു വന്നത്. പിന്നെ ചിത്ര സുബ്രഹ്മണ്യം അതിന്റെ രേഖകൾ പുറത്തു കൊണ്ടുവന്നു, ഹിന്ദു പത്രത്തിലൂടെ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലൂടെ അങ്ങനെ പുറത്തു വന്നു. അപ്പോഴും ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവും അക്കാലത്തെ, അതായത് ബി ജെ പി അടക്കമുള്ള ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കൾ വിദേശത്ത് പോയിട്ട് ഈ ബൊഫോഴ്സ് കുംഭകോണത്തെക്കുറിച്ചോ രാജീവ് ഗാന്ധിയെക്കുറിച്ചോ സംസാരിച്ചിട്ട്, അതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരം, പൊളിറ്റിക്കൽ കറക്റ്റ്നസ്, അതുണ്ടായിരുന്നത്, കാത്തു സൂക്ഷിച്ചിരുന്നു. അങ്ങനെയായിരുന്നു അവര് ഇന്ത്യ, അതുപോലെ തന്നെ ബംഗ്ലാദേശ് വിമോചിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എ ബി വാജ്പേയി പറഞ്ഞത് ഇന്ത്യയുടെ ശക്തി ദുർഗയാണ് ഇന്ദിരാഗാന്ധി, അതാണ് പ്രതിപക്ഷ ബഹുമാനം. പക്ഷെ ഇവിടെ എന്താ, മോദി ഇല്ലാത്ത ഒരു സ്ഥലത്ത്, ഇന്ത്യ അല്ലാത്ത ഒരു സ്ഥലത്ത്, ഒരു അന്യദേശത്ത്, പ്രത്യേകിച്ചും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിന് നിത്യ ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന ഒരു രാജ്യത്ത് നിന്ന് പ്രസംഗിക്കുകയാണ് മോദി. സാഷ്ടാംഗം പ്രണമിച്ചു, ക്രോളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് അങ്ങനത്തെ ഒരു സംഭവമാണ്, കളിയാക്കേണ്ട ഒരു സംഭവം. നിലത്ത് വീണ് കിടന്നു നമ്മുടെ സാഷ്ടാംഗ നമസ്കാരം. നമ്മൾ ഈ ദണ്ഡ നമസ്കാരം ക്ഷേത്രങ്ങളുടെ മുമ്പിൽ നടത്താറുണ്ട്, ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ്. ആ ആചാരത്തിനെയാണ് മോദിയെ മാത്രമല്ല, ആ ആചാരത്തെയും ഹൈന്ദവീയത എന്നുള്ള ആ ഒരു സംസ്കാരത്തെയും മൊത്തത്തിൽ അപമാനിച്ചതാണത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സാമ്പിത്രോതയായിരിക്കണം ഇതിന് നിർദ്ദേശം കൊടുത്തത്. ആളുകൾ ഇരിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അദ്ദേഹം ചെയ്തത്? പാർലമെന്റിന് മുമ്പിൽ മോദി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വലിയ അപരാധമാണ്. നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ അത് ചെയ്യുക എന്നുള്ള ഇന്ത്യൻ സംസ്കാരം, ഇതിന്റെ ചരിത്രത്തിലേക്ക് അദ്ദേഹം പോകട്ടെ. മുഗൾ സാമ്രാജ്യത്തിന്റെ കാലത്ത് ഇത് നിലനിന്നിരുന്നത് ചരിത്രത്തിന്റെ പേജുകളും, അത് പുസ്തകം വായിക്കാറില്ലല്ലോ അദ്ദേഹം, ലാപ്ടോപ്പിലൂടെയുള്ള വിജ്ഞാനമല്ലേ, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെയുള്ള വിവരമല്ലേ അദ്ദേഹത്തിനുള്ളൂ. നന്നായിട്ട് ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ആക്സെന്റ് ഉണ്ട് അദ്ദേഹം. പക്ഷെ അതുകൊണ്ടായോ, വിവരമെന്ന് പറയുന്നത് വരില്ലല്ലോ സിലബസിൽ, കേംബ്രിഡ്ജിലായാലും ഓക്സ്ഫോർഡിലായാലും, അത് നമുക്ക് സ്വയമായിട്ടുണ്ടാവണ്ട. അപ്പൊ അക്ബറിന്റെ കാലത്ത് ശരിക്കും അനിസ്ലാമികമായിട്ടുള്ള ഒരു ആചാരമാണ് ഈ സാഷ്ടാംഗ പ്രണാമം. കാരണം
അള്ളാഹുവിനെ അല്ലാതെ, അതായത് പടച്ചോനെ അല്ലാതെ, സർവശക്തനെ അല്ലാതെ ആരെയും ആരാധിക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് ഇസ്ലാം മതം. പക്ഷേ അക്ബറിന്റെ കാലത്ത്, ഇസ്ലാമായിരുന്ന മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ കാലത്ത് ഈ സാഷ്ടാംഗ നമസ്കാരം എല്ലാവരും നിർവഹിച്ചു കൊള്ളണമെന്ന് ശാസനമുണ്ടായിരുന്നു. അത് നമുക്ക് ഷാജഹാന്റെ പുത്രിയായിട്ടുള്ള പുത്രിയുടെ ആത്മകഥയിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ അത്തരം അക്ബർ പോലും അത്രമാത്രം ബഹുമാനിച്ചിരുന്ന ഒരു ഇന്ത്യൻ ആചാരമാണ് ഈ സാഷ്ടാംഗ നമസ്കാരം. ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ഒരു കൃത്യമാണ്, അതിനെ അപമാനിച്ചിരിക്കുന്നു. എന്നിട്ടോ കുഴപ്പമില്ല, മുട്ടായി മുട്ടിപ്പായി ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കാറുണ്ട്, അതുപോലെ തന്നെ നമാസ് നടത്താറുണ്ട്. അവിടെയും ഈ മുട്ടുകുത്തിയിരുന്നു കൊണ്ടുള്ള ഒരാചാരമാണ് നടക്കുന്നത്. അതിനെയൊന്നും അപമാനിക്കാതെ ഇന്ത്യയുടെ തനതായിട്ടുള്ള ഈ സാഷ്ടാംഗ പ്രണാമത്തെ ആരെയെങ്കിലും ബഹുമാനിച്ചുകൊണ്ടാണ് ചെയ്തത്, ഇതൊരു ആയുധ അഭ്യാസ പ്രകടനമോ മറ്റുള്ളവർക്കെതിരെ ഉള്ള ഒരു കയ്യോങ്ങലോ അല്ലല്ലോ ഒരാചാരത്തെ ഇങ്ങനെ അവിടെ കൊണ്ടുപോയി കളിയാക്കുക. എന്ത് അന്യ നാട്ടിൽ കൊണ്ടുപോയി? അല്പം വിവരവും ബോധവും ഒക്കെ നമ്മുടെ തലയ്ക്കുള്ളിലല്ല എല്ലാവർക്കും വേണ്ടതല്ലേ? നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ അതുപോലെ വേണ്ട, എങ്കിലൊരു അല്പം മര്യാദ നമ്മൾ പാലിക്കേണ്ടതാണ്. അതേസമയം തന്നെ കുറെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ വന്നിട്ട് സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത, സുവർണ ക്ഷേത്രത്തിൽ നടന്ന കടന്ന ആക്രമണം നടത്തിയ കോൺഗ്രസ് ഇന്ത്യ ചോടോ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വെച്ചു. ദേശീയ ബോധമുള്ള ഏതൊരു പൗരനാണെങ്കിലും പ്രതിഷേധിക്കേണ്ട ഒരു സംഭവമായിരുന്നു. അതിനെന്താ, വെൽക്കം വെൽക്കം, ഇദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞതെന്താ, വെൽക്കം വെൽക്കം, വരൂ വരൂ എന്ന് പറഞ്ഞാൽ ഖാലിസ്ഥാൻ തീവ്രവാദികളെ വരൂ വരൂ. ഖാലിസ്ഥാൻ തീവ്രവാദികൾ വെടിവയ്ക്കാതിരുന്നത് ഭാഗ്യം, കാരണം അമൃത്പാൽ സിംഗിനെ പോലുള്ള ആളുകൾ പറഞ്ഞിരുന്നത് അമിത്ഷായെയും മോദിയെയും കൊല്ലുമെന്നാണ്. അതുപോലെ തന്നെ ബിയാൻ സിംഗ് എന്ന് പറയുന്ന ഭീകരന്റെ കൈകളിൽ നിന്നുതിർന്ന ഉടിവണ്ടയിൽ നിന്നുതിർന്ന വെടിയുണ്ടയിൽ നിന്നാണ് ഇന്ദിരാഗാന്ധിക്ക് അപമൃത്യു സംഭവിച്ചത്. അത് എങ്ങനെയാണ് അവിടെ വെച്ചത്? പിന്നിൽ നിന്നാണ്, നേർക്കുനേർ നിന്നല്ല, സെക്യൂരിറ്റിക്കാരനായി ചമഞ്ഞുകൊണ്ട് ചതിയിൽ വെടിവെക്കുകയാണ് പിന്നിൽ നിന്നും. ഭീരുവിന്റെ ആക്രമണം, ആ ഭീരുവായ ബിയാൻ സിംഗിനെ പിന്തുണയ്ക്കുന്ന ഭീരുവായ അമൃതസർ ക്ഷേത്രത്തിനകത്ത് കയറി ഒളിച്ച ഭീരുവായ ഭീന്ദ്രൻപാലയെ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് ഈ ഖാലിസ്ഥാൻ. അവരെ വെൽക്കം വെൽക്കം എന്ന് അവിടെ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയും. എന്നിട്ട് ഭാരത് ചോടോ എന്ന് മാത്രം അദ്ദേഹം മറുപടി, അത്രയേ ഉള്ളൂ. നമ്മുടെ ദേശീയ ബോധം ഉണരൽ. അതേസമയം അദ്ദേഹത്തിന്റെ അച്ഛനായ രാജീവ് ഗാന്ധി ചുട്ട മറുപടി ഈ ഖാലിസ്ഥാൻ തീവ്രവാദത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ, ഇന്ത്യയിൽ ഒരിക്കലും സിഖുകാർ അവരുടെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചിട്ടില്ല, മറിച്ച് എന്നെങ്കിലും ആരെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് രഞ്ജിത് സിംഗ് എന്ന് പറയുന്ന സിഖ് കാരനാണ് അത് സ്ഥാപിച്ചതിൽ. പാകിസ്ഥാനിലെ ലാഹോറിലാണ്, ഇന്ത്യയിൽ ആർക്കും സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല എന്ന് കുറുക്കൊള്ളുന്ന മറുപടി അദ്ദേഹം പറഞ്ഞു. അതിന് മറുപടി ഉണ്ടായി. അതിന് പകരം ഇദ്ദേഹം കാശ്മീരി കണ്ട് ഭീകരന്മാരെ നോക്കി ചിരിക്കുന്നത് പോലെ, ചിരിച്ചുവെന്ന് പറയപ്പെടുന്നത് പോലെ, പറയുന്നത് പോലെ, ഏത് ഭീകരനാണോ എന്തോ ആ ഇവിടെ വന്ന് ഏതെങ്കിലും സൂഫിയ സന്യാസി ആയിരിക്കും, ഇവിടെ സൂഫിസത്തിന്റെ വിളനിലമായിരുന്നല്ലോ ഒരിക്കൽക്കാർ, ആ ഇവിടെ വന്നിട്ട് ഖാലിസ്ഥാൻ തീവ്രകൾ പരസ്യമായിട്ട് ആ യോഗത്തിൽ വന്ന് അതിക്രമിച്ച് കയറുമ്പോൾ ഇതിനെ എതിർക്കുകയോ അമേരിക്കൻ ഗവൺമെന്റിനോട് അതിനെതിരെ പ്രതിഷേധിക്കുകയോ അല്ല ചെയ്തത്, മറിച്ച് വെൽക്കം വെൽക്കം എന്ന് പറയും. അതേസമയത്ത് ആ സ്നേഹം കൊണ്ടാണ് അത്രേ. അപ്പൊ പിന്നെ മോദിയോട് ഈ സ്നേഹമില്ലാത്ത എന്താ? യാതൊരു മര്യാദയും ഇല്ലാത്ത വിധത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പോയി എന്ന ഒരു കുറ്റത്തിന്, പിന്നാക്ക ജാതിയിൽപ്പെട്ട ഒരാളായിപ്പോയി എന്ന കുറ്റത്തിന് നൃശംസത ഇല്ലാത്ത വിധം ഇങ്ങനെ അന്യരാജ്യങ്ങളിൽ എപ്പോഴും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ബ്രൂക്ക്ലിൻ യൂണിവേഴ്സിറ്റിയിൽ പോയി നടത്തിയ അഭിമുഖത്തില്, അത് കഴിഞ്ഞ് യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ, അവിടെ എല്ലാം പോയിട്ട് മോദിയെ അധിക്ഷേപിക്കുക എന്നുള്ളത്, സവാർക്കറെ അധിക്ഷേപിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു പതിവ് രീതിയായിട്ട് മാറി. അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ തനിക്ക് പ്രധാനമന്ത്രിയാവുമെന്ന് ആരോ ഇദ്ദേഹത്തെ ഉപയോഗിച്ചു. എന്തായാലും ഇപ്പൊ കർണാടക തെരഞ്ഞെടുപ്പിലൊക്കെ തിളങ്ങിയ കോൺഗ്രസ് എത്രമാത്രം നേട്ടം ഭാരത് ജോഡോ കൊണ്ടും കർണാടക വിജയം കൊണ്ടും നേടിയോ അത്രമാത്രം അവരുടെ റേറ്റിംഗ് ഇതുമൂലം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മോദിയുടെ സ്വപ്നമായിരിക്കും സഫലമാകുമ്പോൾ.